സോഷ്യൽ മീഡിയസിലെ ഒരു കുട്ടി ദിനോസറിന്റെ വീഡിയോ ഈ അടുത്ത് വളരെ വൈറലായി കറങ്ങി നടക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന പലർക്കും ആശ്ചര്യത്തോടെ ഉണ്ടായേക്കാവുന്ന ഒരു ചോദ്യമാണ്, ചൈനക്കാർ ഇതും ഡെവലപ്പ് ചെയ്തോ? ഇതാണോ ഈ ക്ലോണിങ് എന്നൊക്കെ പറയുന്നത്? പുതിയ ആയുധം വലുതും ആണോ? എന്നിങ്ങനെയുള്ള പല ചോദ്യങ്ങളും. അല്ലെങ്കിലേ കൊറോണ കാരണം മനുഷ്യന്മാർ വലഞ്ഞിരിക്കുകയാണ്, അപ്പോഴാണ് ചൈനക്കാരുടെ വക പുതിയ ഐറ്റം. ഈ വീഡിയോയിൽ നമുക്ക് കാണാം, ഒരു കുട്ടി ദിനോസറിനെ ഒരു ഡോക്ടറിനെ പോലെ ഡ്രസ്സ് ധരിച്ച ഒരാൾ കയ്യിൽ പിടിച്ചിരിക്കുന്നു. ചുറ്റും ആളുകൾ ചൈന ഭാഷ സംസാരിക്കുന്നു. പോരാത്തതിന് ഈ കുട്ടി ദിനോസർ ഒരു വല്ലാത്ത ശബ്ദവും ഉണ്ടാക്കുന്നുണ്ട്. ഈ ചൈനക്കാർക്ക് മാത്രം ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നു? ഒരുപക്ഷെ ഈ ലാബില് മുട്ടകൾ കൃത്രിമമായി ഉണ്ടാക്കി ജനിപ്പിച്ചതാകുമോ? ഇങ്ങനെയുള്ള പല കമന്റ്സും ഈ വീഡിയോയ്ക്ക് ലോകം മുഴുവനിൽ നിന്നും ലഭിച്ചുകൊണ്ടേയിരുന്നു. വീഡിയോ ഇറങ്ങി കുറച്ച് നാളിന് ശേഷമാണ് ഇതൊരു ഒറിജിനൽ ദിനോസർ അല്ല എന്നും ഇതൊരു റോബോട്ടാണെന്നും അറിയാൻ കഴിഞ്ഞത്. അത്രയ്ക്ക് ഫിനിഷിംഗ് ആയിട്ടാണ് ഇത് സയന്റിസ്റ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതേ തുടർന്ന് 67 മില്യൺ വർഷങ്ങൾ പഴക്കമുള്ളത് എന്ന് പറയപ്പെടുന്ന ഒരു ദിനോസർ ഫോസിൽ $31.8 മില്യൺ ലേലം പോയി ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ന്യൂയോർക്കിൽ വെച്ച് നടന്ന ഈ ലേലത്തിൽ ഈ 40 അടി നീളവും 13 അടി ഉയരവുമുള്ള സ്റ്റാൻ എന്ന് പേരിലുള്ള ഈ ദിനോസറിനെ സ്വന്തമാക്കിയത് ഇനിയും പേര് വെളിപ്പെടുത്താത്ത ഒരു വ്യക്തിയാണ്. 1997 ഇതുപോലെ ലേലം നടന്നിരുന്നു. അന്ന് $8 മില്യൺ ഫോസിൽ ലേലം പോയത്. അതിന്റെ പേരായിരുന്നു സൂ. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തോളൂ. ഇതുപോലെ നല്ല നല്ല വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.